കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ ദാ ജയരാജ് കഴിഞ്ഞ തവണ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്നു. ദാ ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം, യുഡിഎഫ് എന്ന മൂന്നക്ഷരം കാണുന്നു. പക്ഷേ ഇക്കുറി ജയരാജ് തന്നെ ഇവിടെ മത്സരിക്കും. പക്ഷേ ഈ യുഡിഎഫ് എന്ന മൂന്നക്ഷരം മാറി അവിടെ എൽഡിഎഫ് ആകും എന്ന വ്യത്യാസം മാത്രമേ കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടാകൂ. കാഞ്ഞിരപ്പള്ളിയിൽ 3890 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2016-ൽ ജയരാജ് ജയിച്ചു കയറിയത്. അന്ന് സിപിഐയുടെ ബിനു ആയിരുന്നു എതിർസ്ഥാനത്ത്. പക്ഷേ കാഞ്ഞിരപ്പള്ളി പോലെ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മേഖലയിൽ ജയരാജ് എക്കാലവും NSSന് പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയാണ്. NSSന് സ്വാധീനമുള്ള മേഖലയിൽ ഈ പറയുന്ന 3890 എന്ന് പറഞ്ഞാൽ വലിയൊരു ഭൂരിപക്ഷമല്ല. 5000-ന് താഴേക്ക് അവിടെ യുഡിഎഫിന്റെ ഭൂരിപക്ഷം പോകുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പറയാം. 3890 എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ തന്നെ കുറഞ്ഞ ഭൂരിപക്ഷങ്ങൾ ഒന്നായിരുന്നു. ഏതാണ്ട് കഷ്ടിച്ച് കടന്നുകൂടി കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജ് എന്ന് പറയാം. ഇക്കുറി ഇടതു സ്ഥാനാർത്ഥിയായി അവിടെ ജയരാജ് നിൽക്കുന്നു. ആരാണ് LDF സ്ഥാനാർത്ഥി, ആരാണ് UDF സ്ഥാനാർത്ഥി, ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഉയരുന്നത്. എന്തായാലും കാഞ്ഞിരപ്പള്ളിയിൽ NSSന്റെ സ്വാധീന മേഖലയിൽ NSSനെക്കാളും പ്രിയങ്കരനായ ജയരാജ് തന്നെ ഇക്കുറിയും സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ പോരാട്ടവും ഇക്കുറി ശ്രദ്ധയർഹിക്കുന്ന പോരാട്ടമാണ്. ശരി, മുന്നണി മാറ്റങ്ങൾ എന്താണെങ്കിലും മറ്റു രാഷ്ട്രീയങ്ങൾ എന്തായാലും കാഞ്ഞിരപ്പള്ളിയിൽ താൻ വലിയ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വികസനം തനിക്ക് വോട്ടായി വരും, ചെറിയ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷത്തിലേക്കൊക്കെ ഉയരുമെന്നുള്ളതാണ് കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ജയരാജിൻ്റെ പ്രതികരണം കേൾക്കാം. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കമിടാനും പൂർത്തീകരിക്കാനും ചില പ്രവർത്തനങ്ങൾ അതിൻ്റെ ചില ഘട്ടങ്ങളിലായിട്ടും നടപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതും ബ്ലോക്ക് ജയിലൊക്കെ ഉള്ളത് പൊളിറ്റിക്കലാണെന്ന് പറയാൻ കഴിയും. പക്ഷേ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം കുറേ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ മാനമുണ്ട് അതിനകത്ത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഒരു തുടർച്ചയുടെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, എന്നാലോ ഒക്കെ വെറുതെയാണ്, കാഞ്ഞിരപ്പള്ളിയിൽ വികസനമില്ല, വികസനം ഒരടിപ്പാണ്, ജനങ്ങളുടെ ആ മടുപ്പ് തങ്ങൾക്കുള്ള വോട്ടാണെന്ന് അവകാശപ്പെടുന്നു UDF. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കാഞ്ഞിരപ്പള്ളിയുടെ വികസന രംഗത്ത് കാഞ്ഞിരപ്പള്ളിയുടെ ഒരു പിന്നോക്കാവസ്ഥ തന്നെയാണ്. കേരള കോൺഗ്രസ് എന്നൊരു ഫാക്ടർ അല്ല, UDF LDF എന്ന് പറയുന്ന ശക്തമായ ഒരു രണ്ട് ശാക്തിക ചേരികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ UDF-നൊപ്പം തന്നെയായിരിക്കും കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങൾ നിൽക്കുക എന്നതാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ജയരാജ് പിടിച്ച കാഞ്ഞിരപ്പള്ളിയെ കുറി LDF സ്ഥാനാർത്ഥിയെ ജയരാജ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആരാണ് UDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ടോമി കല്ലാണിയുടെ പേര് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ പൂഞ്ഞാറിൽ മത്സരിക്കുന്നില്ലെങ്കിൽ ടോമി കല്ലാണി കാഞ്ഞിരപ്പള്ളിയിലേക്ക് മത്സരിക്കാൻ എത്തും എന്ന് കേൾക്കുന്നുണ്ട്. പ്രൊഫസർ റോണിയെ പോലെയുള്ള പ്രാദേശിക നേതാക്കളുടെ പേര് കേൾക്കുന്നു. ഒരു ഘട്ടത്തിൽ KC ജോസഫിന്റെ പേര് പോലും കാഞ്ഞിരപ്പള്ളിയിൽ ഉയർന്നു കേട്ടതാണ്. എന്തായാലും കഴിഞ്ഞ തവണ ജയരാജ് നേടിയ കുറഞ്ഞ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ UDF-ന് നൽകുന്ന ഘടകങ്ങൾ ഒന്ന് രണ്ടുണ്ട്. അത് NSSന്റെയും കത്തോലിക്ക സഭയുടെയും ഒക്കെ പരോക്ഷമായ UDF അനുകൂല നിലപാടാണ്. അത് ജയരാജിന്റെ കഴിഞ്ഞ തവണത്തെ കുറഞ്ഞ ഭൂരിപക്ഷം വെച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ജയരാജൻ ഇക്കുറി കാഞ്ഞിരപ്പള്ളി കടുപ്പമാകുമോ എന്ന ചോദ്യം ഉയർത്തുന്ന ചില ഘടകങ്ങളാണ്.